നമസ്കാരം. മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്ക അനുഭവം 2018 പ്രളയ അനുഭവമാണ്. വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ ആ ഓർമ്മ ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഈ ദുരിത അനുഭവത്തിനൊക്കെ അപ്പുറത്ത് ചിലപ്പോൾ കുട്ടനാട്ടിലേക്ക് പോയാൽ എല്ലാ വർഷവും പ്രളയ സമാനമായ അനുഭവത്തിലൂടെ എല്ലാ വർഷവും വീടുകളിൽ വെള്ളം കയറുന്ന ചുറ്റും വെള്ളം കയറുന്ന ആളുകളുടെ അനുഭവത്തിലൂടെ പോയാൽ നമ്മൾ മറ്റൊരു ലോകത്താണ് എത്തുക. എൻ്റെ ചില സുഹൃത്തുക്കൾ കുട്ടനാട്ടുണ്ട്. ചില മഴയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചാൽ എടാ വീട് ഒഴിഞ്ഞു പോകേണ്ടി വരും, അകത്തൊക്കെ വെള്ളം കയറി, എപ്പോഴാണ് ഒഴിയുക, ചിലപ്പോൾ നാളെ വെള്ളം ഇറങ്ങുമായിരിക്കും, അതുകൊണ്ട് ഇന്നും കൂടി നിന്ന് നോക്കാം എന്ന് പറയും. അപ്പോൾ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം അതേ ആ അവസ്ഥയിൽ മനസ്സിലാവണമെന്നില്ല. കാരണം വീട്ടിനകത്ത് വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞാൽ അത്രക്കങ്ങ് എന്നിട്ടും ആ വീടുകളിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രക്കങ്ങ് നമുക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിങ്ങനെ കേൾക്കും, ഇപ്പുറത്തെ വിടുന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ ജീവിതം കുട്ടനാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഓരോ മഴക്കാലത്തും ഒന്നും രണ്ടും മൂന്നും തവണ വീടൊഴിഞ്ഞു കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ ഷെൽഫിലൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ കയറ്റി വെക്കും. കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്, ഒഴിഞ്ഞു പോയി തിരിച്ചു വരുമ്പോൾ അത് ഉണ്ടാവണമെന്നില്ല. അത്തരം അനുഭവങ്ങളുണ്ട്. അതിൽ നിന്നും അതിജീവിക്കാനുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അവർ ഒഴിഞ്ഞു പോകുമ്പോഴൊക്കെ നടത്തും. പലപ്പോഴും വെള്ളം ഇങ്ങനെ ഒരാഴ്ചയോളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവിടെ നിന്നുള്ള അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത്തരം ജീവിത സാഹചര്യം ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിത കഥ പറയാൻ ഏറ്റവും ഉചിതമായ സാഹചര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീ അനുഭവങ്ങളുടെ ഉള്ളൊഴുക്ക് പറയാൻ പറ്റിയ സ്ഥലമാണ് കുട്ടനാട്. അങ്ങനെയുള്ള ഒരു അനുഭവം ഒരുപക്ഷെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കുട്ടനാടിനെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാക്കി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ മനുഷ്യാനുഭവം പറയാനുള്ള ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഥ പറയുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ. ക്രിസ്റ്റോ ടോമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉർവശിയും പാർവതിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു നല്ല അനുഭവമായി മാറുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കിന് ഒരുപാട് പരിമിതികൾ നമുക്ക് പറയാൻ കഴിയും. പലവിധ ആവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളോ ഒക്കെ നമുക്ക് കഥ എന്നുള്ള നിലയിൽ നമുക്ക് ഉന്നയിക്കാം, ആവിഷ്കരണം എന്നുള്ള നിലയിൽ നമുക്ക് ഉന്നയിക്കാമെങ്കിലും മൊത്തത്തിൽ ഒരനുഭവം എന്നുള്ള നിലയിൽ ഉള്ളൊഴുക്ക് ഒരു ഗംഭീര സിനിമയായി, പ്രത്യേകിച്ചും ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ ശ്രമം എന്നുള്ള നിലയിൽ ഒരു ഗംഭീര സിനിമയായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. കുട്ടനാടിലെ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിലാണ് കഥ നടക്കുന്നത്. അവിടെ ലീലാമ്മ എന്ന അമ്മയാണ് കുടുംബനാഥ. ഒരു മകനുമുണ്ട്, മകൾ കല്യാണം കഴിച്ചു പോയി, അച്ഛൻ ഭർത്താവ് ഇല്ല. തറവാട്ടു മഹിമയുടെയും അന്തസ്സിൻ്റെയും ഭൂതകാലത്തെ ആഹ്ലാദാരവങ്ങളുടെ ഒരു ലോകമായി അവരുടെ മനസ്സിൽ ഉണ്ട്. അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അവരുടെ മകൻ തോമസ് കുട്ടിയാണ്. തോമസ് കുട്ടിയുടെ വിവാഹത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അഞ്ജുവിനെയാണ് തോമസ് കുട്ടി കല്യാണം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ തോമസ് കുട്ടി രോഗാതുരനാകുന്നു. ഭാര്യ എന്ന നിലയിൽ അഞ്ജു എല്ലാ വിധത്തിലും പരിപാലിക്കുന്നു. അയാളുടെ ജീവിതത്തിൻ്റെ ദുരിത നാളുകൾ യഥാർത്ഥത്തിൽ അഞ്ജുവിൻ്റെ ജീവിതത്തിലെ പല തീരുമാനങ്ങളുടേതും ആയിരുന്നു. അത് നിഗൂഢം, രഹസ്യാത്മകം എന്നൊക്കെ വിളിക്കാവുന്ന തീരുമാനങ്ങളുടേതാണ്. അതിനുശേഷം പല ജീവിതങ്ങൾ കടന്നുപോകുന്ന രഹസ്യങ്ങളുടെയും നുണകളുടെയും സത്യത്തിൻ്റെയും ആത്യന്തികമായി മനുഷ്യൻ്റെ വേദനകളുടെയും യാത്രയാണ് ഉള്ളൊഴുക്ക്. മനുഷ്യൻ എന്നാൽ ഉള്ളൊരു കനമായി വിങ്ങി നിൽക്കുന്ന സ്ത്രീ ആണ് ഉള്ളൊഴുക്കിൽ. കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ട സ്ത്രീയുടെ ഉള്ളാണ് ഉള്ളൊഴുക്ക് തേടുന്നത്. അഞ്ജുവിൻ്റെ രഹസ്യങ്ങൾ സിനിമയെ മുന്നോട്ട് നയിക്കുമ്പോൾ കെട്ടഴിഞ്ഞു വീഴുന്ന തറവാട്ട് മഹിമകളും കുടുംബത്തിൻ്റെ കെട്ടുകളും നമ്മളെ അത്ഭുതപ്പെടുത്തും, അല്ലെങ്കിൽ അന്തിപ്പിക്കും. അതിനപ്പുറത്ത് വേദനിപ്പിക്കുകയും ചെയ്യും. അതും കഴിഞ്ഞ് പ്രതികാര ബോധം ഉണർത്തും. പക്ഷെ അപ്പോഴും വേദനയുടെ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ ഉള്ള് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടും എന്നുള്ള യാഥാർത്ഥ്യവും ഉണ്ട്. കണ്ടിട്ടും തിരിച്ചറിയാതെ കിടക്കുന്ന അവളുടെ വേദനകൾ സിനിമയിൽ ഒഴുകി ഇറങ്ങുകയാണ്. കഥ നടക്കുന്ന പശ്ചാത്തലം കുട്ടനാടാണ് എന്ന് ആദ്യം പറഞ്ഞല്ലോ. കുട്ടനാടിൻ്റെ ജീവിതം മലയാളി എത്രമാത്രം അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, അതിൽ സംശയമുണ്ട്. 2018 ഒരു പ്രളയമാണ് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചതെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഓരോ വർഷവും നീണ്ടു നിൽക്കുന്ന വെള്ളപ്പൊക്കം കുട്ടനാട്ടുകാരുടെ ജീവിതമാണ്, വേദനയാണ്. ആ വെള്ളത്തിന് മീതെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ കാലത്ത് വെള്ളം കയറിക്കിടക്കുന്ന കുട്ടനാട്ടിലെ ഒരു കാലത്താണ് മകൻ്റെ മൃതദേഹം അടക്കാനാകാതെ ലീലാമ്മയും കുടുംബവും നാട്ടുകാരും ഒക്കെ നിസ്സഹായരായി നിൽക്കുന്നത്. മൃതദേഹം എന്നാൽ മരിച്ചു കഴിഞ്ഞ വെറും ശരീരമാണ് എന്നും അതിനുവേണ്ടിയുള്ള ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതം എന്തുമാത്രം വ്യർത്ഥമാണ് എന്നും കഥ ആവർത്തിച്ചു തെളിയിക്കുകയാണ്. ആകാംക്ഷയുടെ അരങ്ങിൽ ജീവിച്ചിരിക്കുന്നവരുടെ രഹസ്യങ്ങളും പ്ലാനുകളും വേദനകളും സഹനങ്ങളും ആ മൃതദേഹത്തിന് ചുറ്റും ഒഴുകി പരക്കുകയാണ്. ജീവിതങ്ങൾ വഴിമുട്ടി വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ കാഴ്ച നമ്മളെ വല്ലാതെ അതിശയിപ്പിക്കും, അവിശ്വസനീയതയുടെ ലോകത്തേക്ക് നമ്മൾ എത്തിക്കും. അപ്പോഴും മരണാനന്തരമുള്ള ഒരു മൃതദേഹത്തിൻ്റെ ശുഭകരമായ അടക്കിനായി ജീവിക്കുന്ന മനുഷ്യരുടെ വ്യർത്ഥമായ വിശ്വാസ സങ്കല്പങ്ങളുടെ പ്രയാണവും ഒപ്പം നടക്കുകയാണ്. ഒടുക്കം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വഞ്ചിയിൽ അവർ സങ്കല്പങ്ങളിൽ നിന്ന് തിരിച്ച് നടക്കുമ്പോൾ ലോകം കുലുങ്ങുന്നില്ല,
കാക്ക മലർന്ന് പറക്കുന്നില്ല. സ്വസ്ഥമായി തലചായ്ക്കാൻ ലീലാമ്മയ്ക്കും അഞ്ജുവിനും ഇടം ലഭിക്കുകയും ചെയ്യുന്നു. അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഉർവശിയുടെ ലീലാമ്മയും പാർവതിയുടെ അഞ്ജുവുമാണ് ഈ സിനിമയുടെ നെടുംതൂൺ. ഉർവശി മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ്. തിലകനും നെടുമുടിക്കും ഭരത് ഗോപിക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ ഒപ്പം നിർത്താൻ തലയെടുപ്പുള്ള നടി. ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിന് അഭിമാനിക്കാൻ വകുപ്പുള്ള മുഖം. ഉള്ളൊഴുക്ക് ഉർവശിയുടെ കനത്ത കഥാപാത്രത്തെയാണ് വഹിക്കുന്നത്. ലീലാമ്മയുടെ വേദനകളും സന്തോഷവും ആഹ്ലാദവുമെല്ലാം അവർ പറയുന്ന ഭാവത്തിൽ നിന്ന് അതിനൊക്കെ അപ്പുറത്താണ് അവരുടെ അനുഭവം എന്ന് വ്യക്തമാക്കും. നമ്മളെ സംശയത്തിലേക്ക് നയിക്കും ലീലാമ്മയുടെ മുഖം. മകൻ്റെ ഭാര്യയായി അഞ്ജു വീട്ടിലേക്ക് നടന്നു കയറുമ്പോൾ ലീലാമ്മയുടെ ഒരു പ്രകടനമുണ്ട്. സന്തോഷം എന്ന് കാണുന്നവരെ ധരിപ്പിക്കുന്ന ഒരു ചിരിയുണ്ട്, ഒരു വിളിയുണ്ട്. ഉള്ളുവിങ്ങി നിൽക്കുന്ന അഞ്ജുവിനോട് എന്തിനാണ് സങ്കടപ്പെടുന്നത്, ഇത് സ്വന്തം വീടല്ലേ, വരൂ എന്ന അർത്ഥത്തിൽ വിളിച്ചു കയറ്റുമ്പോൾ അവരുടെ സന്തോഷം സിനിമ ഒരു പകുതി തീരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വരും. ആ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. ഒടുവിൽ തറവാട്ട് മഹിമ എന്ന സങ്കല്പ സൗധത്തിൻ്റെ ഉള്ളു പൊള്ളയാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടമുണ്ട്. എന്തുകൊണ്ട് ഉർവശിയുടെ മുഖത്തെ സ്ഥായിയായ ഭാവം ആ മട്ടിലായി പോയി എന്ന ചോദ്യത്തിന് അപ്പോൾ ഉത്തരം കിട്ടും. പാർവതിയുടെ അഞ്ജുവും ഗംഭീര കഥാപാത്രമാണ്. അവർ അവരുടെ മികവ് ഈ സിനിമയിലും തുടർന്നു. മലയാളത്തിൽ ഈ തലമുറയിൽ ഇത്ര മികവുള്ള ഒരു നടി ഉണ്ടായിട്ടും എന്തുകൊണ്ട് സിനിമ അവരെ ഉപയോഗിക്കുന്നില്ല എന്ന പതിവ് ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം പാർവതിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഉപയോഗിക്കാത്തതല്ല, അവരെ ഉപരോധിക്കുന്നതാണ് എന്ന് കുറച്ച് വർഷങ്ങളിലെ സിനിമാ ചരിത്രമെടുത്താൽ, സമീപ ഭൂതകാലം എടുത്താൽ മനസ്സിലാവും. എന്നാലും ഇതുപോലെ ചില ഉള്ളൊഴുക്കുകളിലൂടെ അവർ തിരിച്ചു കയറുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അത് പ്രതിഭയുടെ ശക്തി കൊണ്ടാണ് എന്ന് അവരുടെ കഥാപാത്രം തെളിയിക്കുന്നു. രണ്ട് കഥാപാത്രങ്ങളുടെ ചേർച്ചയാണ് ഉള്ളൊഴുക്കിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. ആ ലയനമാണ്. അതിന് ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ സിനിമയിൽ ലീലാമ്മ കരയുന്ന ഒരു രംഗം മാത്രമല്ല, ഒന്നിലധികം രംഗങ്ങളുണ്ട്. അഞ്ചു കരയുന്നതും പലയിടത്തും കാണാം. എന്നാൽ ആ കരച്ചിലിനൊക്കെ അപ്പുറത്ത് നമ്മളെ കരയിക്കുക, അതിനൊക്കെ ശേഷം മറ്റൊരു രംഗമാണ്. രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു തിരിച്ചറിവിൻ്റെ നിമിഷത്തിൽ അക്ഷരാർത്ഥത്തിൽ അതൊരു ഉള്ളൊഴുക്കായി മാറും. ജീവിതത്തെ തിരിച്ചറിയുന്ന സമയം. നേരും നുണയും ശരിയും തെറ്റും ഒന്നും ശാശ്വതമല്ല എന്നും ജീവിതമാണ് ഉത്തരം എന്നും ഉള്ളൊഴുക്ക് പറയുകയാണ്. സിനിമയിലെത്തുന്ന ഓരോ കഥാപാത്രവും അവരുടെ പങ്ക് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അലൻസിയറൊക്കെ മിതമായ അഭിനയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മികവ് ചെറിയതാണെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ സമ്പൂർണ്ണമായ സഞ്ചാരത്തിലൂടെ തെളിയിക്കുന്നു. പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ, ജയാക്കുറുപ്പ് തുടങ്ങി ചെറുതും വലുതുമായി എത്തുന്നവരെല്ലാം സിനിമയിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ശവസംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈമായവ് പോലുള്ള ചില മികച്ച സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈമായവ് കൈകാര്യം ചെയ്യുന്ന ഉള്ളടക്കമല്ല ഉള്ളൊഴുക്കിൻ്റേത്. അങ്ങനെ ഒരു പശ്ചാത്തലം ഈ സിനിമയിൽ ഉണ്ട് താനും. കുമ്പളങ്ങി നൈറ്റ്സും റോഷാക്കും ഒക്കെ ഗംഭീരമായി പറയാൻ ശ്രമിച്ച തറവാട്ട് മഹിമ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജത്തെ ഉള്ളൊഴുക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് പൊളിച്ചടുക്കുന്നുണ്ട്. നന്നായി തന്നെ സിനിമയിൽ ആവിഷ്കരിക്കുന്നുമുണ്ട്. എന്നാൽ അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രത്യേകത. ആദാമിൻ്റെ വാരിയല്ലു മുതൽ ചിന്താവിഷ്ടയായ ശ്യാമള വരെ പറഞ്ഞ സ്ത്രീ അനുഭവങ്ങളുണ്ട്. അതിനുശേഷവും നിരവധി സിനിമകൾ അത്തരം പാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൻ്റെ തീവ്രതയിൽ സമകാല സാഹചര്യത്തിൽ ഉള്ളൊഴുക്ക് അതും കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അത് മാത്രവുമല്ല. ചുരുക്കത്തിൽ മാനുഷികാവസ്ഥകളുടെ ശരിതെറ്റുകൾക്കിടയിൽ അതിജീവനം തേടുന്ന രണ്ട് സ്ത്രീകളുടെ, ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന രണ്ട് മനുഷ്യരുടെ മുന്നോട്ട് പോക്കിൻ്റെ കഥയാണ് ഉള്ളൊഴുക്ക്. അത് മികവോടെ അവതരിപ്പിക്കാൻ ക്രിസ്റ്റോട്ടോമിക്കും ഉർവശിക്കും പാർവതിക്കും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നന്ദി, നമസ്കാരം.